عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അവിടെ ഒരു ബയോ ഗാർഡൻ ഉണ്ട്, വളരെ മനോഹരമായ. അപ്പോ ഈത്തപ്പനെ മനുഷ്യന്റെ ഇസ്തിഖാമത്ത്, മനുഷ്യന്റെ ഏറ്റവും വളരെ മനുഷ്യ സൃഷ്ടിയോട് മനുഷ്യന്റെ പ്രകൃതത്തോട് യോജിച്ചതാണ് അതിന്റെ നിലനിൽപ്പ്, ആ നൃത്തം. ഇസ്തിഖാമത്തി ഖദ്ദിഹ വതൂലിഹ, അതിന്റെ നീളം. വംതിയാസി ദകരിഹ മിൻ ബൈനിൻ നബാത്ത്, ഈ പരാഗണം ചെയ്യുക എന്ന് പറഞ്ഞ ജോലി, അതായത് പൂമ്പൊടി എടുത്തിട്ട് ആണിൻ്റെത് പെണ്ണിലേക്ക്, വൃക്ഷങ്ങളിലുണ്ടല്ലോ ജെൻഡറുകൾ, ആണും പെണ്ണും, ഇങ്ങനെ പൂമ്പൊടി എടുത്ത് അതിനെ പരാഗണം ചെയ്യുന്നത്, ലിഖാഹ്, ഫെർട്ടിലൈസേഷൻ ചെയ്യുന്ന പണി. ഏറ്റവും കൂടുതൽ മനോഹരമായി നടക്കുന്നത് ഈത്തപ്പനയിലാണ്. ഈത്തപ്പനയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഒരു ക്യാമ്പ് മാറിയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നതിൻ്റെ അത്ഭുതം വളരെ മനോഹരമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചുള്ള ഈത്തപ്പനകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണെങ്കിൽ ഒരുപാട് ഗർഭമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴങ്ങൾ കായ്ക്കും ഈത്തപ്പന. തൊട്ടടുത്തുള്ള ഈത്തപ്പന കാരണം അതിന് ആശ്വാസം ലഭിക്കും. ഒരുമിച്ച് നിൽക്കുമ്പോൾ ആശ്വാസമുള്ള ഒരു വൃക്ഷമാണ് ഈത്തപ്പന. ഒരുമിച്ച് ഒരു കൂട്ടത്തിലാകുന്നു, അതിന് പരസ്പരം ആശ്വാസം തോന്നാറുണ്ട്. അത് മാത്രമല്ല, ഈത്തപ്പനകൾ വിദൂരമായിട്ടാണ്, ഒരു പെൺ വൃക്ഷത്തിന്റെ അകലത്തിലാണ് ആൺവൃക്ഷമുള്ളതെങ്കിൽ കാറ്റിലൂടെ പരാഗണം നടക്കണം. വാർസല്ല റിയാഹ ലവാഖിഹ, ഖുർആൻ പറയുന്നു അള്ളാഹു കാറ്റുകൾ അയക്കുന്നത്, ലവാഖിഹൻ, പൂമ്പൊടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് ക്യാരി ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇത് ഇന്ന് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു അത്ഭുതം കൂടിയാണ്. വൃക്ഷങ്ങളിൽ ആണും പെണ്ണുമുണ്ട്, ജെൻഡറുകളുണ്ട്, അതാണ് ഇനി അടുത്തായത് വരാൻ പോകുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിലും ഇണകളെ പടച്ച അല്ലാഹു, സുബ്ഹാന, അവൻ പരിശുദ്ധൻ തന്നെ. മിഅ്റാജിനെ കൊണ്ടുപോയപ്പോൾ അല്ലാഹു ഉപയോഗിച്ച വാക്ക് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, മഹാത്ഭുതം പറയുമ്പോഴാണ് സുബ്ഹാന എന്ന് പറയാ. കാറ്റടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു സുഖം, നമുക്കത് ആശ്വാസമാണ്. പക്ഷേ വൃക്ഷങ്ങൾക്ക് അവ കായ്കൾ കായ്ക്കേണമെങ്കിൽ പുരുഷ ബീജം എന്ന് പറയുന്ന പോലെ പൂമ്പൊടി എന്ത് ചെയ്യണം, ആണിൻ്റെത് പെണ്ണിലേക്ക് കൺവേ ചെയ്യപ്പെടണം, പാസ് ചെയ്യപ്പെടണം. ഇതിന് കാറ്റുകൾ അല്ലാഹു അയക്കുന്നു. അത് എന്തൊരു അത്ഭുത, ആ ആണിൻ്റെ, ആൺ എന്ന് പറയുന്ന ആ ഒരു മെയിൽ ഈത്തപ്പനയുടെ പാം ട്രീസിൽ നിന്ന് അതിലൂടെ അടിക്കുന്ന കാറ്റ് പെണ്ണായി ഈത്തപ്പനയുടെ ഭാഗത്തേക്ക് കടന്നു പോകണം. ഈ കാറ്റ് ഇതിലെ വന്ന് ഇങ്ങോട്ട് പോയാൽ പൊടി നഷ്ടപ്പെട്ടു. പക്ഷെ അള്ളാഹു അതിൻ്റെ കറക്റ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയി അവകളെ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് അള്ളാഹു മാറ്റുന്നുവല്ലോ. നിങ്ങൾ, ഞാൻ അടിച്ചു വീശുന്ന കാറ്റ് ഒരുപാട് വൃക്ഷങ്ങൾക്ക് പരാഗണം ചെയ്യുന്നതാണല്ലോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഈ ആണായ ഈ വൃക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ മെയിൽ പാം ട്രീയുടെ, അതിൻ്റെ കുല മുറിച്ചു കളഞ്ഞാൽ അവിടെ കായ്കൾ കായ്ക്കുന്നുമില്ല, പിന്നെ ഈത്തപ്പഴം ഉണ്ടാവില്ല അവിടെ. വയുഅറദു അഹൽ ഇഷ്കു,
ഈത്തപ്പനകൾക്ക് പ്രേമമുണ്ടാകാറുണ്ട്. മരഞ്ഞുറ്റികളി എന്നൊക്കെ പറയില്ലേ, ഈത്തപ്പനകൾക്ക് ഉണ്ടാകാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മഹാനായ ഇബ്നുൽ ഖയ്യിം ഇബ്നുൽ ജൗസി തങ്ങൾ ഉദ്ധരിക്കുന്ന ബഗ്ദാദിലുണ്ടായ ഒരു ഈത്തപ്പനയുടെ കഥ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഓർമ്മണ്ടോ എന്നറിയില്ല. ഈത്തപ്പന തീരെ കായ്ക്കാതെ വന്നു നല്ല മധുരമുള്ള നല്ല രസകരമായ ഈത്തപ്പഴം കായ്ച്ചിരുന്ന ഒരു ഒരു ഈത്തപ്പന കുറേ കാലങ്ങളായിട്ട് കായ്ക്കാതെ വന്നപ്പോൾ ഈത്തപ്പനയുടെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് നോക്കിയത്. അപ്പോൾ പറഞ്ഞു, പ്രേമം ബാധിച്ചതാണ്, മെലിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ മെലിയില്ലേ, ഭക്ഷണം കഴിക്കാതാവില്ലേ, പ്ലസ് ടു ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ അസുഖം വരിക. നാട്ടിലൊക്കെ ഉറക്കോടുറക്ക് കുട്ടി എണീക്കണേയില്ല, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, എന്തോ പ്രേമം തലക്കടിച്ചതായിരിക്കും. കുട്ടിയൊക്കെ ആ പ്രായത്തിൽ അറിയില്ലല്ലോ എന്താ ഇപ്പം ഇതിൻ്റെ അവസ്ഥ. കല്യാണം കഴിഞ്ഞേ ഇതിനെ ഇന്നിപ്പോൾ ആകെ ഈ ഈത്തപ്പഴം ഈത്തപ്പനം മെലിഞ്ഞുപോയി. ബഗ്ദാദിൽ നടന്നതാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ അവരുടെ ദമ്മുൽ ഹവ എന്ന് പറഞ്ഞ കിതാബിൽ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, ഇതിന് പ്രേമം കുടുങ്ങിയതാണ്. അങ്ങനെ തൊട്ടടുത്തുള്ള അതിൻ്റെ അതിൻ്റെ ആ ഈത്തപ്പന അതിനെ പറിച്ചെടുത്ത് ആണായ ഈത്തപ്പനകളുള്ള ഒരു ഭാഗത്തേക്ക് അതിനെ പറിച്ച് രണ്ടാമത് നടുകയും കൂടെ ചേർത്ത് വെക്കുകയും ചെയ്തപ്പോൾ പഴയ പോലത്തെ ഏറ്റവും രുചികരമായ ഈത്തപ്പഴം അത് കായ്ക്കുകയും വളരെ കാലങ്ങൾ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. ഈത്തപ്പനകൾ ആയിരത്തോളം വർഷങ്ങൾ ജീവിക്കുമെന്നാണ് പറയാം, ആയിരക്കണക്കിന് വർഷങ്ങൾ. മദീനയിൽ കണ്ട ഒരു അവിടുത്തെ ഒരു നാട്ടുകാരനായ വളരെ പ്രായമുള്ള ഒരു അറബി പറഞ്ഞു, മസ്ജിദുൽ ഖുബായിൻ്റെ പരിസര ഭാഗത്തുള്ള ചില തോട്ടങ്ങളിൽ ഈത്തപ്പനകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതലൊക്കെ നിലനിൽക്കുന്ന ഈത്തപ്പനകളാണെന്നാണ് തോന്നുന്നത്. അത്രയും പഴക്കം പറയാറുണ്ട് ഇതിനൊക്കെ. ആയിരക്കണക്കിന് വർഷങ്ങൾ ഇത് സർവൈവ് ചെയ്യും, തെങ്ങ് പോലെ ഒന്നല്ല. അപ്പോ പറയാണ്, ഈ ഈത്തപ്പനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടില്ലേ. നമ്മൾ റോഡ് സൈഡിൽ കാണുമ്പോ ആ ഈത്തപ്പന കുഴപ്പമില്ലല്ലോ അല്ലേ. അതിന് പ്രേമം സംഭവിക്കാറുണ്ട്. ഇഷ്ക് എന്ന് പറഞ്ഞതല്ലേ പ്രേമം. തൊട്ടടുത്തുള്ള ഈത്തപ്പനയിലേക്ക് ഒരു ചെരിവ്, ഒരു ചാഞ്ചാട്ടം അതിന് വരും. ഒരു ഒരൽപ്പം ഇങ്ങനെ ലീനിങ് നേച്ചർ അതിന് കാണാറുണ്ട്. അതിന് ഗർഭധാരണം ഇല്ലാതാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന് ഫ്രൂട്ട്സ് ഉണ്ടാവൂല. വതഹസുൽ, ഈത്തപ്പന മെലിയും. റൂഹുൽ ബയാൻ തഫ്സീറിൽ കാണുന്ന വാക്കുകളാണ് ഇതൊക്കെ. അതിന്റെ ചികിത്സ എന്ന് പറഞ്ഞത് ആരോടാണോ അതിന് പ്രേമം തോന്നുന്നത് അയാളിലേക്ക് ഇതിനെ കെട്ടിവെച്ചു കൊടുത്താൽ, എവിടേക്കാണോ അത് ചെരിവ് കാണിച്ചത് ആ ഭാഗത്തേക്ക് ഇതിനെ പിടിച്ച് കെട്ടിക്കൊടുത്താൽ, രണ്ടുപേരെ യോജിപ്പിച്ചു കൊടുത്താൽ ഇവരുടെ അസുഖം തീരുന്നു. ഇതൊന്നും തെങ്ങിലുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അവർക്ക് ദൃഷ്ടാന്തമാണ് ഭൂമി എന്ന് പറഞ്ഞ വരുന്നത്. ദൃഷ്ടാന്തമാണ് അവിടുത്തെ ധാന്യം, ദൃഷ്ടാന്തമാണ് ഈത്തപ്പന. ഈത്തപ്പനകൾ ദൃഷ്ടാന്തമാണ്. അമ്മച്ചുന, ഇത് നമ്മുടെ അമ്മായിയാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹിയ അമ്മച്ചുന, ഇങ്ങനെ മനുഷ്യനോട് സാദൃശ്യമുള്ള ഒരു വൃക്ഷം ഇതല്ലാതെ വേറെയില്ല. അതുകൊണ്ടായിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വതആല തംറ് ഈത്തപ്പഴം എന്ന് പറയേണ്ടതിന് പകരം അവിടെ നഹീൽ ഈത്തപ്പന എന്ന് പറയുകയും തൊട്ടടുത്ത വാക്ക് മുന്തിരി വള്ളി എന്നല്ല മുന്തിരി എന്ന് പറയാനും കാരണം ഈ വൃക്ഷത്തിന് ഇത്രക്കും പ്രാധാന്യമുണ്ടെന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കാൻ തന്നെയാണ് അല്ലാഹു ഇങ്ങനെ ഒരു പ്രയോഗം ഖുർആനിൽ പ്രയോഗിച്ചതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഇന്നമന ശജരി ശജറതൻ മസലുഹാ കമസലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനോട് സാദൃശ്യമുള്ള ഒരു വൃക്ഷം നിങ്ങൾക്കറിയുമോ? മസലുഹാ കമസലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനോട് സാദൃശ്യമുള്ള ഒരു വൃക്ഷം. ഈ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, എന്റെ മനസ്സിൽ അപ്പോഴേ വന്നു അത് ഈത്തപ്പനയായിരിക്കണം, പക്ഷേ ഞാനെന്ന് പ്രായത്തിൽ കുറവായിരുന്നു. ഒരുപാട് വലിയ പ്രായമുള്ള ആളുകൾ കൂടെയുണ്ട്, അവരൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. ആളുകളൊക്കെ ഈ വാദികളിൽ, വാലീസിൽ, മലഞ്ചെരുവുകളിൽ ഉണ്ടാകുന്ന മരങ്ങളെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ആ വൃക്ഷത്തിന്റെ പേരെന്തായിരുന്നു, അതിന്റെ പേരെന്തായിരുന്നു, അതൊക്കെ ആണോ എന്ന് വിചാരിച്ച്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ഈത്തപ്പനയാണ്. ഇന്നഹ നഖ്ല, കൺമുമ്പിലുള്ള ഒരു സംഗതി നമ്മൾ പെട്ടെന്ന് ചിന്തിക്കൂലല്ലോ, അവർക്ക് ഏറ്റവും പരിചയമുള്ള വൃക്ഷം അതാ, പക്ഷെ ആരും അത് പറഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട്,
വാപ്പ എന്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഈത്തപ്പനെയാണെന്ന് ഞാൻ നാണം കൊണ്ട് പറഞ്ഞില്ല. അമർദ്ദങ്ങ് പറഞ്ഞു, എന്റെ പൊന്നാര മോനെ, നീ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്നൊരു അഭിമാനായിരുന്നു അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. എന്താ കാരണം എന്നറിയോ, ഏറ്റവും കടുത്ത ചൂടിലുണ്ടാകുന്ന വൃക്ഷമാണത്. തെങ്ങ് കൂടെ കൊണ്ടു നോക്കി, തെങ്ങ് കായ്ക്കുന്നുണ്ടോ? നമ്മൾ ബീച്ചിലൊക്കെ വെച്ചിരിക്കും തെങ്ങ്, പക്ഷെ ഒരു ഇളനീർ പോലെ ഉണ്ടാവില്ല. ഈ ചൂടൊന്നും തെങ്ങിന് സർവൈവ് ചെയ്യാൻ പറ്റൂല. ഏറ്റവും കഠിനമായ സ്ഥലത്ത്, അതാണല്ലോ സർവൈവൽ എന്ന് പറഞ്ഞാൽ. നല്ല സുഖകരമായി ജീവിക്കാൻ എയർ കണ്ടീഷൻഡ് റൂമിൽ ഏത് കുട്ടിക്കും ജീവിക്കാൻ പറ്റും, പക്ഷെ പുറത്ത് ആ നാച്ചുറൽ ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റൂ ഇല്ലേ, അതാണ് വിഷയം. ഈത്തപ്പന കൊണ്ടുപോയ നാട്ടിൽ ഉണ്ടാവണില്ലല്ലോ, അത് പറയരുത്. നാട്ടിൽ നല്ല മൈൽഡ് ക്ലൈമറ്റാ. ഇതുപോലെയുള്ള ഒരു അറിജ് വളരെ ബാരൻ ലാൻഡിൽ കൊണ്ടുപോയി ഇവിടെ ഉണ്ടാകുന്ന ഒരു വൃക്ഷം, അതിന്റെ മഹത്വം മറ്റൊരു വൃക്ഷത്തിനില്ലല്ലോ. നമ്മളൊക്കെ കേരളീയരാണ്, തെങ്ങിനോട് വല്ലാതെ ഒരു വാശി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയണത്. അതുകൊണ്ടൊന്നുമല്ല, നമ്മളെ കേരളീയർ തന്നെ, കേരളം കേര നാളികേരത്തിന്റെ നാടാ, അതൊക്കെ ശരിയാണ്. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം ഈത്തപ്പനയാണ്. കാരണം എന്താണെന്നറിയോ, ഏറ്റവും കടുത്ത പരീക്ഷണത്തിൽ ജീവിച്ചിരിക്കെ ഏറ്റവും മധുരമുള്ള പഴം എന്താ? ഈത്തപ്പഴത്തിന്റെ ഒക്കെ മധുരം അത് പിന്നെ തേനിലും കൂടെ മുക്കി കഴിച്ചാൽ എന്തായിരിക്കും? ഈത്തപ്പഴം പിന്നെ ഒരു ഒരു ചക്കരയുടെ കുളത്തിലൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. അതെന്നെ മധുരമുള്ള സംഗതിയാണ് അല്ലേ? ഈ ലഡു ഒക്കെ പഞ്ചാരി കുത്തി തിന്ന ആൾക്കാരുണ്ടാവേ. ഈത്തപ്പഴത്തിന്റെ മധുരം തന്നെ എത്രയാ. അതും ഈ ഉണങ്ങിയ ഭൂമിയിൽ. എന്താ ഇപ്പൊ നമ്മുടെ ഇവിടെ അബുദാബിയിലെ മണ്ണ് അറിയില്ലേ? ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഒമാനിലെ സലാലയിലെ മണ്ണ് പോലെയുള്ള അത്രയും ഫെർട്ടൈൽ മണ്ണാണോ? അല്ല. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഈത്തപ്പഴത്തിന്റെ മധുരം എത്രയാണ്! അത് കായ്ക്കുന്നത് ഏറ്റവും തിളച്ചുമറിയുന്ന ചൂടിൽ. നമുക്കൊന്ന് ഒരു ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത ചൂട്. ആ ചൂടിൽ ഉണ്ടാകുന്ന ഏറ്റവും മധുരമുള്ള പഴം. അതിനേക്കാൾ മധുരമുള്ള വേറൊരു പഴമില്ലല്ലോ ഈത്തപ്പഴത്തോളം മധുരമുള്ളത്. അപ്പോ മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണത്തിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷെ അയാൾ ഇന്ന് എപ്പോഴും ഏറ്റവും നല്ലതേ ഉണ്ടാവൂ. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയിലും നല്ല വാക്ക് പറയുന്ന ആളാ മുസ്ലിം, അവനാ മുഅ്മിൻ. ഏറ്റവും കഠിനമായ പരീക്ഷണത്തിൽ മറ്റുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുന്ന ആളാണ് സത്യവിശ്വാസി. മസലുഹ കമസലിൽ മുഅ്മിൻ, അങ്ങനത്തെ മുഅ്മിനിന്റെ ഉദാഹരണം ഈത്തപ്പനയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു